Good morning, students. Moral Science, Standard 7. Lesson 1, Continuation, second part. Lesson 1, I write here. I think about the last class we are discussing about the king's two sons trying to build a abduct, and the eldest son is taking 2 years to complete the abduct, rather than the younger one take only 1 year, but king is appreciated the young one's eagerness to complete the abduct in a before that stipulated time, and cooperation with the army men as well as villages, and he became the next king, and the coronation ceremony is going on when the elder son is completed his abduct, and after this to reach his kingdom, he see that he saw the coronation ceremony preparation is going on. Actually, so from through that lesson, the king is giving you what are the different qualities that required for a good leader. Through a flowchart, this is a great leader. There are 1, 2, 3, 4, 5, 6, 7 qualities. 1, 2, 3, 4, 5, 6, 7. These are the 7 qualities required for a good leader. This is 2019 October 10 marks essay question, and the same thing another year. This question is asking us a kilometer nice question for 10 marks. So it is for dash of the dash, you know, it is for the mission of the future. You feel that. This is very important part of the this lesson, the question, the leader. And because I think about you become also a leader, and the principal of the school is a leader of the school. So principal have much more quality, then only he can maintain the school in a good, and to lead the school in a prosperous one, and to maintain the discipline as well as the duties and responsibility of the teachers. So, principal must have much more quality. So you look on to your principal or the teachers, and what are the great leader have much more quality. So shall we discuss about the what are the qualities? There are 7 qualities. So either to listen, to watch the video. The first one is vision, darshan. The leader have must the quality of a vision. Leaders have vision of the future. ഭാവിയിലെ കുറിച്ച് ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്കറിയാത്ത പ്രിൻസിപ്പള് മാർച്ചിലെ പരീക്ഷ തീർന്ന് സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ അപ്പോൾ മുതൽ മാർച്ച് മുതൽ ആലോചിക്കാൻ തുടങ്ങും നെക്സ്റ്റ് ഇയറിനെ കുറിച്ച്. ബുക്കും പുസ്തകവും എത്രയൊക്കെ മേടിക്കണം, ഏതെല്ലാം ക്ലാസ്സുകൾ, എത്ര നമ്പർ വേണം, ബുക്ക് എവിടെ നിന്ന് വാങ്ങിക്കണം, എവിടെ ഓർഡർ കൊടുക്കണം, അതുപോലെ സോക്സ് ഒക്കെ സോക്സ് ഒക്കെ തീർന്നിട്ടുണ്ടോ, അതിനൊക്കെ ഓർഡർ കൊടുക്കണം, അതുപോലെ അടുത്ത വർഷം എത്ര പിള്ളേരുണ്ടാവും, അഡ്മിഷൻ പ്രൊസീജിയർ, അതുപോലെ അതിന് എന്തൊക്കെ ഇവിടെ വരണം, എല്ലാവർക്കും ഡ്യൂട്ടിയിടണം, പിന്നെ ഈ പരിസരം കാര്യങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതെല്ലാം. അതുപോലെ ഈ ഒരു വർഷം മുമ്പ് മുഴുവത്തെ കാര്യവും ആലോചിച്ച് റെഡിയാക്കി വെച്ചിട്ടാണ് സ്കൂൾ നടത്തുന്നത്. എത്ര വരുമാനം, എത്ര ചെലവാക്കണം, എന്തൊക്കെ വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഒരു ബഡ്ജറ്റ് വേണം. ഇതില്ലാതെ സ്കൂൾ മുന്നോട്ട് പോയ അവസരം കുഴപ്പിച്ചാണ്. ഇതിനാണ് മിഷൻ ഒക്കെ ചോദിച്ചത്. അപ്പോൾ നിങ്ങളുടെ അക്കാഡമിക്കൊക്കെ മിഷനുണ്ട്. ഇപ്പം ടി വി ഭാഷ മേടിക്കണം, അതിൽ ടി വി മിക്സി കടകൾ മേടിക്കണം, കാറ് അല്ലെങ്കിൽ ഒരു ബൈക്ക് മേടിക്കണം, അല്ലെങ്കിൽ അമ്മയ്ക്കൊരു സ്കൂട്ടി മേടിക്കണം, പിന്നെ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കണം, ഇതെല്ലാം മിഷനുണ്ട്. ഓണത്തിന് ഡ്രസ്സ് എടുക്കണം കണ്ടോ, അതുപോലെ എന്തെങ്കിലും സ്വന്തം വരുമ്പോൾ അവർക്ക് കല്യാണ കാര്യങ്ങൾക്ക് സഹായങ്ങൾ കൊടുക്കണം, എല്ലാ മിഷനും എല്ലാം ഒരുക്കി കൊടുക്കണം, ചുമ്മാ പറ്റില്ല. ഒന്നാമതാണ് മിഷൻ, ലീഡേഴ്സ് ആ മിഷൻ മുൻപോട്ടുള്ള ഭാവിയിലേക്കുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നല്ല ദർശനം ഉണ്ടാകണം. ഒരു ലീഡറെ കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഗുണമാണ് കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. നന്നായി ലീഡർ എല്ലാവരുമായിട്ട് എന്ത് ചെയ്യണം, സഹകരിക്കണം. പ്രത്യേകിച്ച് ഒരു സ്കൂൾ പ്രിൻസിപ്പളുണ്ടായതിൻ്റെ ഏറ്റവും വലിയ ഗുണമാണ് കോപ്പറേഷൻ. അധ്യാപകരുമായിട്ടും അതുപോലെ സ്കൂളിലെ മറ്റ് സ്റ്റാഫുമായിട്ടും അതുപോലെ പേരൻസുമായിട്ടും ഒക്കെ പി ടി എ കമ്മിറ്റി അംഗങ്ങളുമായിട്ടും നമുക്ക് പ്രിൻസിപ്പളിന് നല്ല കോപ്പറേഷൻ സഹകരണം.
എങ്കിലേ പ്രിൻസിപ്പൾ പറയുന്നത് കേട്ട് അവരൊക്കെ ചെയ്യത്തുള്ളൂ. അവരെ കുട്ടികളെയൊക്കെ നന്നായിട്ട് നിയന്ത്രിക്കണം. അപ്പം വീട്ടിലെ അച്ഛന് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയതാണ് കോർപ്പറേഷൻ. അമ്മയും പിള്ളേരെയും അതുപോലെ വലിയ വലിയ പെണ്ണുങ്ങൾ എല്ലാവരുമായിട്ട് നല്ല സഹകരണം, നല്ല സഹകരണം. ലീഡേഴ്സ് ആർ ദി എബിലിറ്റി ടു ഗെറ്റ് പീപ്പിൾ ടു വർക്ക് ഫോർ ദം. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആളുകളെ തയ്യാറാണ്. ഇത് മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അവസരം തിരിച്ചു അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അവർ മനുഷ്യരെ സ്ഥലത്ത് അങ്ങനെയും അവർ തിരിച്ചു പോകും കേട്ടോ. ആളുകളെ കൊണ്ട് ഞങ്ങൾ ലീഡേഴ്സ് എടുത്ത് ഞങ്ങൾക്ക് ഏതൊക്കെ ആവശ്യമുണ്ട് അതിനുവേണ്ടി മറ്റാളുകളും കൊണ്ട് പള്ളിയിലൊക്കെ ഞങ്ങൾ അങ്ങനെ സംഘടനകളിലൂടെ പ്രവർത്തിക്കും. അപ്പോൾ ഇവിടെ ടീച്ചേഴ്സിനെ കൊണ്ട് സ്കൂളിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് പ്രിൻസിപ്പളിൻ്റെ ഉത്തരവാദിത്വം. ഇതാണ് കോർപ്പറേഷൻ. അടുത്ത സെക്കൻഡ് വൺ, കറേജ്, ധൈര്യം. ഏറ്റവും കൂടുതൽ ധൈര്യം വേണ്ടത് ലീഡറുടെ പ്രിൻസിപ്പളിന് വേണം. ലീഡേഴ്സ് ഹാവ് എ കറേജ് ടു ടേക്ക് റിസ്ക് ഫോർ അച്ചീവിങ് ദ ഗോൾസ്. ഇപ്പം ഇവിടെ ഈ പുറത്തൊരു പാമ്പ് വരും, ഒരു വലിയ പാമ്പ്. ആ പാമ്പിനെ കൂടെ എല്ലാ ജീവിതം നോക്കുന്നു, പക്ഷെ ആ പാമ്പിനെ വെറുതെ പാമ്പ് പിന്നെ വരും. അതുകൊണ്ട് ലീഡറായിട്ട് ഞാൻ പ്രിൻസിപ്പിൾ എടുക്കും, എവിടെ നിന്ന് ചെന്ന് തപ്പൽ കൂടെ വഴിയെടുത്തുകൊണ്ട് വരാൻ ആ പാമ്പിനെ അടിക്കും. പാമ്പിടിച്ച പാമ്പ് നേരെ കഴിയും. അതാണ് റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് കേട്ടോ. റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് റിസ്ക് എടുക്കണം, എടുത്താലേ കാരണം പാമ്പിനോട് ഓടിക്കണം. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ലീഡർ അതുകൊണ്ടാണ് സൈന്യത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ക്യാപ്റ്റൻ, അല്ലെ മേജറായിട്ട്. അവിടെ പുറകെ മറ്റുള്ളവർ പോകും, അവർ പേടിച്ചോടിയാൽ അവരെ കൊന്നാൽ ബാക്കിയുള്ളവർ പോകും. അതുകൊണ്ടാണ് അവരെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇതാണ് ലക്ഷ്യം നേടാനായി റിസ്ക് എടുക്കുക. റിസ്ക് എന്ന് പറഞ്ഞാൽ കുഴപ്പം, കുഴപ്പത്തിൻ്റെ ആളുകൾ നല്ല കുഴപ്പം ഉണ്ടാവും, അതിനെ സദൈവം നേടുക. ഇത് ലീഡറുടെ ഒരു കുറവാണ്. ഫോർ, നാലാമത്തെ ഫോക്കസ്, കേന്ദ്രീകരിക്കുക. ഫോക്കസ് ചെയ്യുന്നു കേട്ടോ, ഈ ക്യാമറ ഈ ബോർഡിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമേ ഈ ക്യാമറ ഈ ബോർഡിലേക്ക് ചെയ്യാതെ ഇവിടെ വല്ല ഫോക്കസ് ചെയ്ത് നോക്കിയേ. ഇപ്പം ബോർഡ് കാണാവോ? ഇപ്പം ബോർഡ് കാണാവോ? ഇല്ല കണ്ടോ. അപ്പോൾ ഫോക്കസ് എന്ന് പറയുന്നത് ഇപ്പം മനസ്സിലായോ? ഇത് ഈ ബോർഡിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ബോർഡ് കാണത്തുള്ളൂ കണ്ടോ. ഇപ്പം കണ്ടോ, ഇതുപോലെ ഫോക്കസ് ചെയ്ത് വെക്കണം, എന്നാൽ മാത്രമേ ഈ ബോർഡ് കാണാനൊക്കത്തുള്ളൂ. അല്ലാതെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടോ കൊണ്ടൊന്നും കാര്യമില്ല. ഈ ബോർഡ് കിട്ടണമെങ്കിൽ ഈ ബോർഡിലേക്ക് ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ ഫോക്കസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായത് കേന്ദ്രീകരിക്കുക. എന്ത് വേറെ കൊണ്ടെങ്കിലും ക്യാമറ നോക്കിക്കൊണ്ടിട്ടൊന്നും കിട്ടില്ല, ഒരു പ്രയോജനമില്ല. ഈ ബോർഡിലേക്ക് തന്നെ ഈ ക്യാമറ ഫോക്കസ് ചെയ്യണം. ഈ ഷൂട്ട് ചെയ്ത് ക്യാമറ ഇങ്ങോട്ടേക്ക് നോക്കുന്നില്ല. 48 മെഗാപിക്സൽ ക്യാമറയാണ് ഷൂട്ട് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് കൂടിയ ക്യാമറയാണ്. അപ്പോൾ ഇത് മാത്രമേ ഈ ബോർഡ് കിട്ടുള്ളൂ കേട്ടോ. ലീഡേഴ്സ് ഓൾവേസ് ഫോക്കസ് ഓൺ ദ നീഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സാഹചര്യത്തിൻ്റെ ആവശ്യം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താ ആവശ്യം, അതെ അടുത്ത സാഹചര്യം വേറെ ആവശ്യം. അപ്പോൾ സാഹചര്യത്തിൻ്റെ ആവശ്യം നോക്കി വേണം ലീഡേഴ്സ്. ഇപ്പോൾ പ്രിൻസിപ്പൾ ഇവിടെ സ്കൂളിൻ്റെ ആവശ്യം നോക്കിക്കൊണ്ടായിരിക്കും തീരുമാനമെടുക്കുന്നത്. ചിലപ്പോൾ വേണമെന്ന് പറഞ്ഞു, ഇപ്പോൾ വേണമെന്ന് പറഞ്ഞു, അതൊക്കെ സാഹചര്യം നോക്കിയിട്ടേ. അപ്പം കണ്ടോ, ഇപ്പോൾ കുട്ടികളോട് പറയും ആദ്യം പുറത്ത് പോകണ്ടോ, കാരണം ഇല്ല, മഴയുണ്ട്, ചെള്ളയുണ്ട്, പിള്ളേർ വീടാൻ സാധിക്കും. നല്ല വെയിലൊക്കെ അവർ പിള്ളേർ ഒപ്പും, കാരണം മഴയത്ത് പിള്ളേർ പുറത്ത് പോയാൽ തെന്നി വീഴും, അപകടമുണ്ട്, അവിടെ പോകണമെന്ന് കണ്ടോ. അപ്പോൾ ഇതാണ് സാഹചര്യം നോക്കി വേണം വീട് എപ്പോഴും എന്ത് ചെയ്യണം, തീരുമാനം. അതാണ് ഫോക്കസ്. അടുത്ത ഇഞ്ചക്ട് വെച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അകണ്ടത അല്ലെങ്കിൽ പ്രതിബദ്ധത. എപ്പോഴും ഒരു ലീഡറിന് കൊടുക്കും. ഇപ്പം വീട്ടിലെ അമ്മയ്ക്ക് കൊടുക്കുന്നതില്ലെങ്കിൽ എന്നെ സംഭവിക്കും, വെളുപ്പിൽ എഴുന്നേൽക്കണം, കുഴച്ചു വെച്ചിരിക്കുന്ന ആ പൊങ്ങുന്ന മാവ് ചുടണം, ദോശയാക്കണം, ദോശയുടെ കറി ഉണ്ടാക്കണം, അച്ഛന് ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് അച്ഛന് ദോശ കൊടുത്ത് വിടണം, പിള്ളേർക്ക് എഴുന്നേൽക്കും വിശപ്പും, അവർക്ക് 9 മണിക്ക് മുമ്പ് ഭക്ഷണം കൊടുക്കണം, അവരെ അവർ ഉച്ചഭക്ഷണം കൊടുക്കണം, അവരെ ഒരിക്കൽ സ്കൂളിൽ വിടണം കേട്ടോ. ഇതിന് പറഞ്ഞു തരാനാണ് പ്രതിബദ്ധത. അല്ലാതെ ചുമ്മാ പറഞ്ഞ ആളോ എപ്പോഴേക്കും എഴുന്നേറ്റ് കിടന്നുറങ്ങി എന്തെങ്കിലും ഉണ്ടാക്കി ഫ്രിഡ്ജിയിരിക്കുന്ന സാധനങ്ങൾ, ആ പഠിച്ച സാധനങ്ങൾ പിള്ളേരെ കഴിപ്പിച്ച് അവരുടെ ആരോഗ്യം പോയി, ഇത് പ്രതിബദ്ധതയില്ലായെങ്കിൽ. ഒരു സ്കൂളിലെ പ്രിൻസിപ്പൾ കണ്ടോ, 9 മണിയാകുമ്പോൾ സ്കൂളിലെത്തണം, കാരണം 9 മണിക്ക് സ്കൂൾ തുറങ്ങണം. അപ്പോൾ 9 ആകുമ്പോൾ പിള്ളേരൊക്കെ വരും, ഇവിടെ വേണ്ട കാര്യങ്ങളെല്ലാം നോക്കണം, സർക്കാരുമായിട്ടുള്ള ലേസി പ്രവർത്തനങ്ങളൊക്കെ വേണം, എല്ലാം ചെയ്യണം. ഇത് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നതാണ്. ദേ ആർ പീപ്പിൾ ഓഫ് ഇൻറ്റഗ്രിറ്റി. ലീഡേഴ്സിന് എപ്പോഴും ഇൻറ്റഗ്രിറ്റി ഉണ്ടാകണം, പ്രതിബദ്ധത. ഇറ്റ് ഈസ് എ ബേസിക് ആയിട്ട് ട്രസ്റ്റ് ഇൻ ദ ലീഡർ. എങ്കിലേ ലീഡറോട് ട്രസ്റ്റ്. ഇപ്പോൾ പ്രിൻസിപ്പൽ എല്ലാവർക്കും വിശ്വാസം വേണം, പേരൻസ് വിശ്വാസമുണ്ടെങ്കിൽ പേരൻസ് പിള്ളേരോട് കൊണ്ടുപോകും, ടീച്ചേഴ്സ് വിശ്വാസം ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് ഇവിടെ ഒന്ന് പഠിപ്പിക്കത്തുള്ളൂ കേട്ടോ. നാട്ടുകാർക്ക് വിശ്വാസം വേണം. അപ്പോൾ ലീഡറിനോട് എല്ലാവർക്കും വിശ്വാസം വേണം, പ്രതിബദ്ധത എന്നത് ആവശ്യമാണ് കേട്ടോ. ലീഡർ വിശ്വാസം ജീവിപ്പിക്കുന്ന ഒന്നാണ് പ്രതിബദ്ധത. നെക്സ്റ്റ് വൺ, എഫ്, ആറാമത്തെയാണ്
ഹ്യൂമിലിറ്റി, എളിമ, സിമ്പിളാണ്. ഞാൻ വലിയ പുള്ളിയാണ്, ഞാൻ വലിയ ആളാണ്, എന്നോടാണ് പറയുന്നത് ആരംഭിക്കുന്നത്. അപ്പം നമ്മൾ നല്ല എളിമത്തുള്ളവരാണ്, സിമ്പിളിസിറ്റി, സിമ്പിളാണ്. ലീഡേഴ്സ് ആർ ദോസ് ഹു ആർ സ്ട്രോങ്, നല്ല സ്ട്രോങ് ആയിരിക്കണം. ദിസ് ഈസ് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ പറ്റുന്നവരായിരുന്നു, പക്ഷേ ഹംബിളായിരുന്നു, ശാന്തരായിരിക്കണം, കേട്ടോ. ശക്തരായിരുന്നതോടൊപ്പം എളിമയുള്ളവരാണ്, എല്ലാം പഠിച്ച് വരാനും പെരുമാറാനും ഇടപെടാനും പറ്റുന്ന ഒരാളായിട്ട് ലീഡർമാണ്. എന്നാലും ലീഡർമാരുടെ എല്ലാം പറ്റുന്നില്ല, ഒരു കാര്യം നടത്തുന്നില്ല. ലീഡർ എപ്പോഴും ഹ്യൂമിലിറ്റി. അടുത്താണ് സ്ട്രാറ്റജിക് പ്ലാനിങ്. സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് ചിട്ടയായ പദ്ധതി രൂപീകരണമെന്നു. അതായത് നമ്മൾ ഈ സ്കൂളിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പ്രിൻസിപ്പിൾക്ക് നല്ല ചിട്ടയായ പദ്ധതി കൊണ്ടാണ് അത് നടപ്പാക്കിയാലേ സ്കൂൾ വളർന്നുകൊണ്ട് ചുമ്മാ ഇരുന്നു പറയാം. ലീഡേഴ്സ് ആർ ഔട്ട്സ്റ്റാൻഡിങ് ഔട്ട്സ്റ്റാൻഡിങ് മീൻസ് മികവുള്ളവരാണ്. പദ്ധതി വിഭാവനം ചെയ്ത് നടപ്പാക്കുന്നതിൽ നല്ല കഴിവുള്ളവർ, അല്ലെങ്കിൽ ട്രെൻഡ്സ് നടപ്പാക്കുന്നവരായിരിക്കണം ഈ കോമ്പിറ്റീറ്റീവ്സ്. കോമ്പിറ്റീഷൻ ഉണ്ടാവണം. മറ്റുള്ളവരെ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ കാര്യങ്ങൾ കാണാനും അത് നടപ്പാക്കാനുമുള്ള ട്രെൻഡ്സ്, അല്ലെങ്കിൽ ഉദാഹരണം ഇപ്പം എല്ലാവരും കേരളയിലേക്ക് പോവാം. കേരളയിൽ പോയാൽ കുഴപ്പം പറ്റുന്നതെന്ന് ചോദിച്ചു, ഇപ്പം കേരളയിൽ സ്കൂളുകളൊന്നും തന്നിട്ടില്ല. എങ്ങാണ്ട് ടി വിയിലൊക്കെ ഏതാണ്ട് വിടുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഒത്തിരി പേര് അവിടെ കൊണ്ട് കേരളയിലാക്കിയിട്ടുണ്ട്. എന്തിനാ, പൈസ ലാഭിക്കാനും ഫീസ് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ കൊച്ചുങ്ങൾ വല്ലതും പഠിക്കുന്നു, ഓരോ പ്രായത്തിനും കിട്ടുന്നത് പഠിച്ചില്ലെങ്കിൽ പിന്നെ പോയി കൊണ്ട് ഫുഡ് കഴിക്കൊണ്ടൊരു കാര്യമുണ്ട്. ഇപ്പം നിങ്ങൾ രാവിലെ കഴിക്കേണ്ടത് കഴിച്ചില്ല, ഉച്ചയ്ക്ക് കഴിക്കേണ്ടത് കഴിച്ചില്ല, വൈകിട്ട് രാവിലത്തെ ഉച്ചയ്ക്കത്തെ എല്ലാം കൂടെ കൊണ്ട് തന്നു കഴിഞ്ഞാൽ തിന്നാൻ പറ്റുമോ? തിന്നാൽ ഗുണമുണ്ടാവും, ഒരുപക്ഷെ തിന്നാൻ പറ്റുമോ? തിന്നു കഴിഞ്ഞ് ഇതെല്ലാം കൂടെ തിന്നാൽ എങ്ങനെയൊക്കെയാണ് ഉണ്ടാവും? രാവിലെ കഴിക്കേണ്ടത് രാവിലെ കഴിക്കണം, കഴിച്ചിട്ട് പിന്നെ രാവിലെ കഴിച്ച് 3 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉച്ചക്കത്തെ കഴിക്കാവുള്ളൂ, ഉച്ചക്കത്തെ കഴിച്ച് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് 4 മണിക്കത്തെ കഴിക്കാവുള്ളൂ, 4 മണിക്കത്തെ കഴിച്ച് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് വൈകിട്ടത്തെ കഴിക്കാവുള്ളൂ. കാരണം ഇതെല്ലാം ദഹിക്കണം എന്ന് പറയുന്ന പോലെ നമ്മുടെ പല പേരൻസിന് പണം ലാഭിക്കാൻ, കാശ് ലാഭിക്കാൻ കൊണ്ടുപോയി കേരള സ്കൂളിൽ ഉണ്ടാക്കുന്നു. ഇവിടെ ആ വെട്ടിക്കാട്ടൊക്കെ ഒരുപാട് പിള്ളേരുടെ പറയുന്നു, എന്താ അവിടെ സാറുമാരും വരുന്നില്ല, പഠിത്തോ ഇല്ല, ഒന്നുമില്ല, ഫീസ് കൊടുക്കണ്ട, അതോടെ കിട്ടിയാൽ നല്ല ഭക്ഷണം മേടിച്ച് കഴിക്കാമല്ലോ എന്ന് അവരുടെ ചിന്ത. അവർക്ക് ഒന്നും അറിയത്തില്ല, അവർ ഈ കുഞ്ഞുങ്ങളെ കുട്ടികളെ മുന്നിൽ നശിപ്പിക്കും. ഇവിടെ നമ്മൾ ഫീസ് കിട്ടാൻ വേണ്ടിയല്ല പറയുന്നത്. പിള്ളേർ പഠിച്ചു എടുക്കലാണെങ്കിൽ കതിരയെ കൊണ്ട് വളപ്പിച്ചിട്ട് കാര്യമില്ല, അത് സാവധാനം വേണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് 4 നേരം പഠിക്കുന്നത് എല്ലാം കൂടെ വൈകിട്ടുണ്ട് കഴിക്കാൻ പറ്റുമോ? കഴിച്ച കാര്യമുണ്ടോ? ഈ പരിപാടികളുടെ പല പേരൻസിനും വിവരമില്ല, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നില്ല, അവർക്ക് മറ്റുള്ളവരോട് പക, അല്ലെങ്കിൽ അവർക്ക് അസൂയ. മനുഷ്യൻ നന്നായി പോകുന്നവരെ അവർക്ക് ഭയങ്കര അസൂയ, എന്തുപോയി? ഇപ്പം ഞാൻ എൻ്റെ മക്കളെ നല്ല രീതിയിൽ സിംഗിൾ സ്കൂളിൽ 12 ക്ലാസ് പഠിപ്പിച്ചു, മിടുക്കരായി, എഞ്ചിനീയറിംഗ്, നല്ല ജോലിയായി, അവർക്ക് നല്ല സ്വഭാവമാണ്. അത് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ അത്യധ്വാനം ചെയ്ത് പണം ഉണ്ടാക്കി ഫീസ് കൊടുത്ത് അവർക്ക് ചെയ്തു. അതിൻ്റെ ഭയങ്കര ഫലമാണ് ഞാൻ ഓരോരുത്തരും ചെയ്ത കർമ്മങ്ങളെ ഫലം അവരെ ജനിപ്പിക്കുന്ന ഓർക്കണം. ഇപ്പം ചില കുട്ടികൾ ഇത് കാണത്തില്ല, അവൻ പോയി എവിടെ പോയി രക്ഷപ്പെടാന്ന്, കണ്ട് പഠിച്ചാൽ അവൻ മിടുക്കനാവും. ഇവിടെ ക്വാളിറ്റീസ് ആയിരുന്നു, അതായത് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ മാത്രമല്ല ജീവിതത്തിലേക്കുള്ള പാഠമാണ്. അതാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് ബോർഡിൽ ഇത്ര കഷ്ടപ്പെട്ട് എഴുതി എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതൊരിപ്പം ഇവിടെ പ്രിൻസിപ്പളിനെ ഒരു എക്സാമ്പിളാക്കി കാണിച്ചുകൊണ്ട് ഇത് പറഞ്ഞിട്ടില്ല, കാരണം പിള്ളേർക്ക് എളുപ്പം മനസ്സിലാവും. പ്രിൻസിപ്പളിൽ പിള്ളേർക്കെല്ലാം പറയും ഈ സ്കൂളിലെ പ്രിൻസിപ്പൾ. അപ്പം അതുകൊണ്ട് ഈ പ്രിൻസിപ്പളിനെ മാതൃകയായിട്ട് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇവിടെ 7-ാമത്തെ ഗുണമാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു പ്രിൻസിപ്പൾ എപ്പോഴും ഉണ്ടാവണം. ഇതൊരു വീട്ടിൽ അച്ഛനും ഈ കുട്ടികളാണ്, അമ്മയ്ക്കും ഉണ്ടാകുന്നത് കൂടെ. ഓക്കെ, അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും കൂടുതൽ സംശയമുണ്ടെങ്കിൽ വാട്സപ്പ് ഇട്ടോളൂ. ഇതിൻ്റെ ഇതുപോലെ പടം വരച്ച് പരീക്ഷയ്ക്ക് എഴുതി എക്സ്പ്ലെയിൻ ചെയ്താലും മതിയാവും. ഇനി ഒരു ഭാഗമുണ്ട്, വർക്ക് സ്പേസിലുള്ള വന്ന് എ ലീഡർ ഈസ് വൺ ടു ഹാസ് എ ഗ്രേറ്റ് ഐഡിയ, ദ ലെറ്റർ ഇൻ ദ ബേഡ് ഐഡിയ സ്റ്റാൻഡ് ഫോർ, കണ്ടോ. ഒരു ലീഡർക്ക് ഉണ്ടാകുന്ന മറ്റൊരു വലിയ ഗുണം, അടുത്ത ക്വസ്റ്റ്യൻ ആണ് 3-ാമത്തെ ഗുണം. എ ലീഡർ ഈസ് വൺ ടു ഹാവ് ഐഡിയ. ഐഡിയ ഐഡിയ എന്ന് പറഞ്ഞാൽ 4 വാക്കുകളാണ്. ഐ എന്ന് പറഞ്ഞാൽ ഇന്നവേഷൻ. ഇന്നവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ചെയ്ത കാര്യം പോയി ചെയ്യുന്നതല്ല ഇന്നവേഷൻ. ആരും ചെയ്യാത്തൊരു കാര്യങ്ങൾ തപ്പിപ്പിടിച്ച് പുതുതായിട്ട് ഉണ്ടാക്കി ചെയ്യുന്നത് ഇന്നവേഷൻ എന്ന് പറയുന്നത്. മലയാളത്തിൽ പുതിയ ആശയം, പുതു ആശയം, കണ്ടോ. അപ്പം ലീഡ് കിട്ടണം അങ്ങനെയായിരുന്നു. ഇപ്പം എല്ലാ സ്കൂളും ചെയ്തുകൊണ്ട് ചെയ്യാന്നുള്ളതല്ല എൻ്റെ ചോദ്യം. ചെയ്യാത്തൊരു കാര്യം തപ്പിപ്പിടിച്ച് അത് ചെയ്തെടുത്ത് വിജയിപ്പിക്കുക എന്നുള്ളത് ഇതാണ് ഇന്നവേഷൻ. രണ്ടാം കാര്യം ഡെവലപ്മെന്റ്, വികാസം. ഏത് വികസിക്കണം, വീടായാലും സ്കൂളായാലും മനുഷ്യ ജീവിതമായാലും. ഇപ്പം എന്ന് നിങ്ങൾ ഇട്ടുകൊണ്ടിടുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് മാത്രമേ ഇപ്പം കണ്ടില്ല ഐഡന്റിറ്റി കാർഡോ
അപ്പോൾ ഇത് ഗവൺമെൻറ് ഇതോടുകൂടെ എടുത്തിരിക്കുന്നു. കാരണം പോലീസ് കൊണ്ടിരിക്കും ഇത് കാണിച്ചല്ലേ ആ പ്രിൻസിപ്പൾ. ഓക്കെ ഒക്കെ ടീച്ചർമാർക്ക് ഇതുണ്ട്, ആ ടീച്ചർ സ്കൂൾ ആ ഒക്കെ. അപ്പൊ ഇത് ഗസ്റ്റ് ഞാൻ പോലീസിനെ എന്നെ ചോദിക്കുന്ന പോലും ഇത് കാണുന്നു പ്രിൻസിപ്പൾ കേട്ടോ. അപ്പൊ ഇതിന് മാറ്റമാണ്, ഇതിനാണ് അതിന് വികാസം എന്ന് പറയുന്നത് ഡെവലപ്മെന്റ്. അപ്പൊ എന്നും ഒരേ കരം കൂട്ടി കഴിച്ചാൽ പോരാ, ഇടയ്ക്കൊക്കെ കഥയൊക്കെ മാറ്റമുണ്ടാകും. അപ്പോൾ കണ്ടല്ലോ, അപ്പൊ വികാസം ഡെവലപ്മെന്റ് നടന്നതാണ് ഈ എന്തൂസിയാസം താല്പര്യം. ഏത് ചെയ്യുമ്പോൾ ഈ താല്പര്യമാണ്, നല്ല സന്തോഷത്തോടെ ചെയ്യണം. നമ്മൾ ആഗ്രഹം കൊടുത്താൽ സന്തോഷത്തോടെ കൊടുക്കണം. അപ്പൊ താല്പര്യമാണ് വീട്. അടുത്തതാണ് ആപ്ലിക്കേഷൻ, പറഞ്ഞ കാര്യം ചെയ്യാനുള്ള ചെയ്യുന്ന പ്രായോഗിക രീതിയാണ് ആപ്ലിക്കേഷൻ. പഠിച്ചൊരു കാര്യം ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക, അപ്ലൈ ചെയ്യുന്നതാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആപ്ലിക്കേഷൻ വിചാരിക്കുന്നത് എപ്പോഴും ലീഡർ ഉണ്ടാകും. പറഞ്ഞിടത്ത് നിന്നിട്ട് കാര്യമില്ല, ചെയ്ത് കാണിക്കണം. എ ലീഡർ ഹാവ് ദി കോൺഫിഡൻസ് ആൻഡ് സ്റ്റാൻഡ് അലോൺ ദ കറേജ് ടു മേക്ക് ഡിസിഷൻ. ഇത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇത് വേണ്ട ഫിലിന്ദ്ര ഭാഗ് സാറിന് ചോദിക്കാം. ഹൗ ഡസ് കോൺഫിഡൻസ് കറേജ് ആൻഡ് കമ്പാഷൻ ഹെൽപ്പ് ഇൻ ബീങ് എഫിഷ്യൻ്റ് ലീഡർ ആകുന്നത്? ഉത്തരം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അവൻ ഇത് ഇമ്പോർട്ടൻസ് ആണ് പരിശീലി ചോദിച്ചിട്ടുണ്ട്, ടിക്ക് ചെയ്യാനാണ് കണ്ടല്ലോ, ടിക്ക് ചെയ്യാം. ഇതും പരിശീലി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അയക്കാം, നോട്ട് അയക്കാം, ഇതൊക്കെ ബുക്കിലേക്ക് എഴുതണം, ഇതൊക്കെ വിശദമായിട്ട് ബുക്കിലോട്ട് എഴുതണം. ഇതൊരു എസ് എ ആയിട്ട് വേണമെങ്കിൽ ബുക്കിലോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി വെക്കാം. ഓക്കെ, ഞാൻ സെൻഡ് ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക്സ്.